സമയത്ത് അത്രയ്ക്ക് തിരക്ക് വരേണ്ട കാര്യമില്ലല്ലോ. കള്ളം പറയല്ലേ? അതെന്നെ തിരക്കുണ്ട്. എന്നെ വീഡിയോ കോൾ ചെയ്ത് ആ തിരക്കൊന്ന് കാണിച്ചേ. അത് ഇപ്പൊ തിരക്കില്ല, എല്ലാരും പോയി. നീ എന്താ ഒരുമാതിരി സി ബി ഐ കളിക്കുന്നേ? കള്ളം പറയണെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം വരാതിരുന്നതല്ലേ? അതെ, എനിക്കിപ്പ തമ്പിയെ കാണുമ്പോ തന്നെ എന്തോ ഒരു ചൊറിച്ചിൽ വരും. എനിക്കൊപ്പം അങ്ങനെ തന്നെയാ. വലിയ സ്നേഹത്തിലും കാര്യത്തിലും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അഭിനയമാണോന്നൊരു തോന്നല്. പുതിയ അവതാരത്തെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എല്ലാരെയും ഭയങ്കര സുഖിപ്പിച്ചുള്ള പദപ്പേര്. പൂച്ചയാണോ പുലിയാണോ എന്ന് പറയാറായിട്ടില്ല. പുലിയായിരിക്കും. മുറിയിന്നാണോ? അല്ല, കിഴക്കേ പറത്തുന്നാ. വാഴയില വെട്ടാൻ ഇറങ്ങിയതാ. ഓ, ഇലയിലൊക്കെ അവർ കഴിക്കോ? ദേവേച്ചയുടെ നിർബന്ധം. നോക്കാം, കടയിൽ ശത്രു ഉണ്ടോ? ഇവിടെ ഉണ്ട്, അല്ലാതെ വേറെ എവിടെ പോവാനോ? ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിലെ നിൽക്കും, പക്ഷേ എല്ലാം ശ്രദ്ധിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യും. ചെവി എടുത്ത് ഇങ്ങോട്ട് ഇട്ടിരിക്കല്ലേ. അത് നല്ലതാ. ആരൊക്കെ വിളിച്ചു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ശ്രദ്ധിച്ചാലല്ലേ ചോദിച്ചറിയാൻ പറ്റൂ. ഓഹോ, അപ്പോ ഇവനെ സൂക്ഷിക്കണമെന്നർത്ഥം. എത്ര സൂക്ഷിച്ചാലും അന്നത്തെ പോലെ ഞാനൊരു വിരട്ട് വിരട്ടിയാ തത്ത പറയുന്ന പോലെ പറയും കക്ഷി. അങ്ങനെ നീ വിരട്ടിയ വിരളാതിരിക്കാനുള്ള ക്ലാസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിന്റെ നമ്പർ ഇനി ഏക്കില്ല. ശിവം വരുമോടി? ഇല്ല, ഇന്ന് പിന്നെ ശത്രുവിനെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞുവിടായിരുന്നോ? ഊണ് കൊടുത്തു വിടായിരുന്നല്ലോ. ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ? തമ്പി സാറും അപ്പുവിന്റെ അപ്പച്ചയൊക്കെ ഇവിടെ ഉള്ളപ്പോ നീ കടയിലേക്ക് പോയാൽ എങ്ങനെയാ അഞ്ചു? ഞാൻ ഇവിടെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് എന്താ കാര്യം? അവരപ്പൂനെയും ഹരിയേട്ടനെയും കാണാനായിട്ടല്ലേ വന്നത്. ഞാൻ പോയിട്ടേരം ദേവിച്ചേ. എന്താ ഒരു തൃപ്തിയില്ലാത്ത മട്ടിൽ നോക്കണേ? പോണ്ടേ? എന്നാ പോണില്ല. അയ്യോടി, ഇനി അതിന് പിണങ്ങണ്ട, നീ തന്നെ കൊണ്ടുവയ്ക്കും. ശിവനെയും കാണാം, ഉടനെ എസ്കേപ്പ് ആവുകയും ചെയ്യാം. അതല്ലേ നിന്റെ ഐഡിയ? കടയിലേക്ക് ഇങ്ങനെ ആഹാരം കൊണ്ടുപോവാണോ? അഞ്ജലിയാണോ കൊണ്ടുപോണേ? ഏയ്, അവൾ ആദ്യമായിട്ട് പോവാ. സാധാരണ കടയിൽ നിന്ന് ആരെങ്കിലും വന്ന് കൊണ്ടുപോകാറാ പതിവ്. ചിലപ്പോ എല്ലാരും ഇങ്ങോട്ട് വന്ന് കഴിക്കും. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയോ വന്ന് കഴിക്കുകയോ ചെയ്താലല്ലേ മുതലാവൂ. അല്ലെങ്കിൽ കിട്ടുന്ന മൊത്തം ഹോട്ടലിലെ കണക്ക് തീർക്കാനല്ലേ കാണൂ. ഇത്രയും പേരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവാൻ ആ ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ? അപ്പച്ചി, ഞങ്ങളുടെ അടുക്കളത്തോട്ടം കാണിച്ചരാം വാ. ആഹാ, ഇവിടുന്ന് തന്നെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങാലോ. അതാ അടുക്കളയിൽ നല്ല കാറ്റ്, ഒട്ടും ചൂട് തോന്നാത്തതും. അപ്പച്ചി വാ, ഞങ്ങളൊന്ന് അടുക്കളത്തോട്ടം കണ്ടിട്ട് വരാം ദേവി. അയ്യോ, അങ്ങനെ തോട്ടമെന്നൊന്നും പറയാനും വേണ്ടിയൊന്നുമില്ല. വീട്ടാവശ്യത്തിനുള്ള ഇത്രയും കായ്ക്കറികളൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ. എന്നാലും ഫ്രഷ് ആയിട്ട് പച്ചക്കറികൾ കിട്ടുമല്ലോ. ഇവരിതൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നത് തന്നെയാണോ?